ഇവിടെ പറയാൻ പോണത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള നമ്മുടെ തൃശ്ശൂർ വെള്ളയപ്പം, അതുപോലത്തെ പഞ്ഞി പോലത്തെ വെള്ളയപ്പം ഉണ്ടാക്കണ ഒരു റെസിപ്പീനെ പറ്റിയിട്ടാണ്. ഇതിന് നമുക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റാണ് മെയിനായിട്ട് വേണ്ടത്. അത് ഒരു കപ്പ് അരിപ്പൊടി. അത് നമ്മൾ വറുത്ത അരിപ്പൊടി മേടിക്കില്ലേ, നൂലപ്പം ഉണ്ടാക്കാനും ഇടിയപ്പം ഇതിനുണ്ടാക്കാനും പിന്നെ പിട്ടുണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയുടെ ഒരു കപ്പ് അരിപ്പൊടി. അത് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കണ പാക്കറ്റ് പാലോ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ്റെ പാല്, മെയിനായിട്ട് പശുവിൻ്റെ പാല്, ആ കപ്പിൽ ആ അളവെടുത്ത കപ്പിൽ തന്നെ അരക്കപ്പ് കഷ്ടി അരക്കപ്പ് പശുവും പാല്. പിന്നെ വേണ്ടത് നമുക്ക് ഈസ്റ്റാണ്. ഈസ്റ്റ് വളരെ കുറച്ച്, ഈ അടപ്പിലെ ഒരു പകുതി കഷ്ടി പകുതി ഭാഗം മാത്രമേ വേണ്ടൂ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ആ ഒരു കപ്പ് അരിപ്പൊടി ബൗളിലേക്ക് ഇടണം. അത് കഴിയുമ്പോൾ ഈസ്റ്റ് അതിൻ്റെ അടപ്പിൽ ഒരു അരഭാഗം കഷ്ടി, കുറച്ച് ഈസ്റ്റ് എത്ര വേണ്ടു, അരഭാഗം ഈസ്റ്റ് ഇതിലേക്ക് ഇടുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം, അത്ര മതി. പിന്നെ വേണ്ടത് ഒരു നുള്ളുപ്പ്, ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ഇടാം, അത്ര ആവശ്യമുള്ളൂ. ഈ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി പാല്, എടുത്ത പാല് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാല്, ആ ഒരു കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തീ ഓഫാക്കി നമ്മൾ അപ്പോൾ തന്നെ ആ കപ്പിൽ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ അളവുള്ള ആ കപ്പിൽ ഒരു ഗ്ലാസ്, ഒരു കപ്പ് പച്ചവെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം ആയിട്ടുണ്ടാവും, അര കപ്പ് പാലും പിന്നെ ഒരു കപ്പ് പച്ചവെള്ളം. ഇനി നമുക്ക് അതൊന്നൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നല്ല പോലെ ഒന്ന് ആറണം, എന്ന് വെച്ചാൽ തീരെ ചൂട് പാടില്ല. ചൂടുണ്ടായാൽ അപ്പം വീർക്കില്ല. അപ്പോൾ നല്ല പോലെ ചൂടുണ്ടോ ഇല്ലേ അത്ര വരെ നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അര ഗ്ലാസ് പാലും പിന്നെ അതിൽ ഒരു ഗ്ലാസ് ആ കപ്പ് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ചൂട് കുറഞ്ഞ് നല്ല പോലെ തണുപ്പ് ആയിട്ടില്ല, എന്നാൽ ചൂട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരളവിൽ വേണം നമ്മളിത് ഒഴിക്കാനായിട്ട്. നമുക്കത് പൊടിയിൽ ആഡ് ചെയ്യാം. ഈ അപ്പത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിന് നാളികേരം ചെരുക, പാലെടുക്കുക, കപ്പി കാച്ചുക, അങ്ങനെയുള്ള ഒരുവിധ പരിപാടികളും ഈ വെള്ളയപ്പത്തിനില്ല. വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. പാല് തിളപ്പിച്ചു, അതിൽ വെള്ളം ചേർത്തു. ഇപ്പോൾ നല്ല പാകം തണുവായി ചൂടായിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഈ പൊടിയിലേക്ക് ആഡ് ചെയ്യാം. എന്താ നമ്മൾ ഒരു ഗ്ലാസ്, പിന്നെ നമ്മൾ കുറച്ച് പാലെടുത്തതിൻ്റെ അളവ് ഇത്രമാത്രം, അത് രണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കൈകൊണ്ട് ഇളക്കിയെടുക്കാം, അതല്ല കയ്യിലോണ്ടാണെങ്കിൽ കയ്യിലോണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. എന്നോട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇത് ഒഴിക്കാം. ആ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ പൊടിയും ഈസ്റ്റും ഷുഗറും എല്ലാം കൂടി ആഡ് ചെയ്തത്, പാലും ഒക്കെ കൂടി ആഡ് ചെയ്ത മിശ്രിതം ഈ മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് കറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു നമ്മളെടുത്ത് മിക്സ് ചെയ്ത ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇതൊരു നാലോ അഞ്ചോ മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ ഇത് പതച്ച് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളിത് ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നാലോ അഞ്ചോ മണിക്കൂർ അപ്പോഴേക്കും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കലക്കി വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഒരു വിധം നന്നായി വെറുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കിയിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഒന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നന്നായി പതച്ചിട്ട് വന്നിട്ടുണ്ട്. അതെ, ഈ ഒരു ലൂസിലാണ്. ഇനി നമുക്ക് ലൂസ്
കൂടുതലായിട്ട് കട്ടിയായിട്ട് തോന്നണമെങ്കിൽ ഇപ്പോൾ കണ്ടു നല്ല പത പോലെ നിൽക്കുന്നുണ്ട്. പൊഴിക്കുമ്പോൾ ഈ ലൂസുണ്ട്. ഈ ലൂസിനെട്ടിയും ഒരു സ്വല്പം കൂടി ലൂസുണ്ടായാലും കുഴപ്പമില്ല, ഒരു തുള്ളിയും കൂടി വേണമെങ്കിൽ നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഇത് അത്യാവശ്യം വേർത്ത് പുന്തിണ്ടായിരുന്നു, ഞാൻ നല്ലോണം ഇളക്കി ഇപ്പോൾ പതച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ആദ്യത്തെ നമുക്ക് അപ്പം കോരി ഒഴിച്ച് നോക്കാം. ഒരു കയ്യിൽ കുഞ്ഞു കയ്യിലുണ്ടെങ്കിൽ ഒരു കയ്യിൽ നമ്മുടെ ആവശ്യാനുസരണം ഒഴിക്കുക. ഒന്ന് വെറുതെ ഒന്ന് ചിറ്റിച്ചു അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു ഭാഗമൊക്കെ നല്ല ലേസ് പോലെ ഇരിക്കുന്നുണ്ട്, നടുഭാഗം നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കെടുത്തിട്ട് ഇനി അടുത്തൊരു വെള്ളപ്പം കൂടി നമുക്ക് കോരി ഒഴിക്കാം. ഇതേപോലെ തന്നെ ഒരു കയ്യിൽ ഒഴിക്കുക. ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചിറ്റി എടുക്കാം. അത് കഴിഞ്ഞ് മൂടി വയ്ക്കാം. ഒരു മിനിറ്റൊക്കെ വേണ്ടു ഒരു വെള്ളപ്പം വേവാനായിട്ട്. നമ്മൾ മുരിച്ചിൽ പോലെ ഇതിപ്പോൾ അധികം അടിഭാഗം മുരിയേണ്ടാത്തവർക്ക് മുരിയേണ്ട, വെള്ളം പോലെ തന്നെ എടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈസിയാണ് ഇതിൽ നാളികേരത്തിൻ്റെ കപ്പി കാച്ചലിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വെറും പശുമ്പാലും ഈസ്റ്റും പൊടി മാത്രമേ ഉള്ളൂ. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിന് മെയിനായിട്ട് വേണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി ഒന്നുകൂടി പറയാം. ഒരു കപ്പ് അരിപ്പൊടി, അതിന് ഒന്നര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം, ഒന്നര ഗ്ലാസ്സിന് നല്ലോണം വേണം. അതിൽ നമുക്ക് അര ഗ്ലാസ്സോളം ആ എടുക്കണ പൊടിയുടെ വേണ്ടോ ഈ വെള്ളവും. ഇപ്പോൾ അടുത്ത അപ്പം നമ്മുടെ ശരിയായിട്ടുണ്ട്. എടുത്തൊരാം വേറെ കൂടി ഞാൻ കോരിച്ച് കാണിക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ല അരിഭാഗം മുരിച്ചിലാവശ്യമുള്ളവർക്ക് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഒത്തിരി കൂടി ഒരു സെക്കൻഡ് കൂടി വൈകിട്ട് എടുക്കണമെങ്കിൽ മുരിഞ്ഞിട്ട് കിട്ടും. അതല്ല നമ്മുടെ തൃശ്ശൂർ പോലെ തൃശ്ശൂർകാര വെള്ളപ്പം പോലെ വെളുത്തിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാതും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് കാണാം, നല്ല സ്പോഞ്ചി പോലെയാണ് ഇതിൻ്റെ പുറം ഭാഗം ഇരിക്കുന്നത്. നമുക്കിതൊന്ന് ഈ അപ്പം നിങ്ങൾക്ക് ശരിക്കായിട്ട് കാണാണ്ടോന്ന് എനിക്കറിയില്ല, വെളിച്ച കുറവുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇതിൻ്റെ പിൻഭാഗം നല്ല സ്പോഞ്ചി പോലെയാണ് ഇരിക്കുക. നല്ല ഇഷ്ടൂലും തേങ്ങാപ്പാലൊക്കെ മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇത് ഞാനൊന്നൊന്ന് ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പമാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം. ഒഴിക്കുക. അതുപോലെ തന്നെ എപ്പോഴും തീ സിമ്മിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിച്ച പോലെ ഇരിക്കുക, അത് നന്നായിട്ട് വരില്ല. അപ്പോൾ എപ്പോഴും ചെറിയ സിമ്മ് തീയിലിടുക, ചെറിയ തീയിൽ ഇതിടണം. വല്ലാണ്ട് തീ കൂട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞ പോലെയാവും, അതല്ലെങ്കിൽ അതിൻ്റെ അരിഭാഗമൊക്കെ മുരിച്ചിൽ കൂടും. ഇതിപ്പോൾ പാകം മുരിച്ചില്ല, ഒരെണ്ണം കൂടി ഒത്തിരി മുരിച്ചില്ല, ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇത് കുറച്ചും കൂടി അരിഭാഗമൊക്കെ മുരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ ചിലർക്ക് അങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം, അതിന് വേണ്ടിയിട്ടത് മുരിച്ചാണ്. ഇതുപോലെ എടുക്കുക.